हाय फ्रेंड्स या नर कप उलर्तीपी आईटा कप उलर्ती कप पुक मेरटी अगर कुरे पेर ओर स्थल ओर पेर पर नमक अभी कुछ कपड़े नलोम क्लीन चीसस मुड़च नलोण वाश्त अ स्कि कल मूंब कल शेष या वाश्चे ओके इन अब वेविका वेट कुछ वेल कुछ ई कप मुंगि निकी अत्यावश्यम नलोण वेल्पे या टेबिस्पू मजपी चेरत अब इन आवश्यक उपड़ी चेरत ओके इत रूम चेरत नाम कप कुक वे कप नलोण वंद उड़े वे जस्ट कुक वंद किटिया मैं ओके अब तलावे अब या वे ऊटी कल आ वे आवश्यक अब ईर पर्व नमुक कप कलोण बंदी कई प्रेस नोकिया मनसू नमक सवोल वचलमुग् वी चत कुछ करीवेपिल या कड़ाई कुछ वेच्चक ई वे नलोण चूड़ी वो अल्पर स्पून कड़ग या कड़ग ना पोटी वर समय नमुक उड़ी चेरत ओके अब ई उ कपे कूड़े कई कम नेस्ट कड़ी कमुक वेल बाकी वे वचलमुगक इे चेरत अद नलोण कुक करीवेपिल कूड़ी चेरत नलोण वलचे अल्प आवश्यक नमुक उपड़ी चेरत അതുപോലെ തന്നെ ഉള്ളി ഈ സമയം ചേർക്കുന്നില്ല ഇതെല്ലാം ഒന്ന് കുക്ക് ആയി കഴിഞ്ഞതിനു ശേഷമാണ് ഉള്ളി ചേർക്കുന്നത് കാരണം ഉള്ളി നല്ലോണം പൊരിച്ചെടുക്കോ അല്ലെങ്കിൽ ഓവർ വഴറ്റി എടുക്കേണ്ടെന്ന ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ആ ഒരു പച്ചമണം മാറുന്നതുവരെ ഒന്ന് ഇളക്കി എടുത്താൽ മതിയാവും പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ നിൽ ഓപ്ഷൻ വേണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാമാത്രേ ഇനി അങ്ങോട്ട് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അത് നോട്ടിഫിക്കേഷൻ ആയിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഞാൻ കപ്പക്ക് ആവശ്യമുള്ളത് ഓൾറെഡി കപ്പ വേവിക്കുമ്പോൾ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഈ ഉള്ളിക്കും വെളുത്തുള്ളിക്കല്ലും വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്ന് റെഡി ആവുമ്പോൾ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കപ്പ ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം വേവിച്ച് വെച്ച കപ്പ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തു കൊടുത്തതിനു ശേഷം മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൂടി നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം നല്ല ചൂട് കട്ടൻ ചായക്കൊക്കെ പറ്റിയ നല്ലൊരു കോമ്പിനേഷൻ ആണ് ഇത് നമ്മുടെ ഇങ്ങോട്ടെല്ലാം വൈകുന്നേരം ചായക്ക് ആണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് അതുപോലെ കോട്ടയം തിരുവനന്തപുരം ഭാഗത്തേക്കല്ല ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ച് ആയിട്ടും ഡിന്നർ ആയിട്ടും ഉപയോഗിക്കും ചായക്ക് കൂട്ടുന്നവരുണ്ട് അതുപോലെ കറി കൂട്ടിയിട്ട് ഉപയോഗിക്കുന്നവരുണ്ട് അങ്ങനെ ഏത് രീതിയിലായാലും കഴിച്ചാലും നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റം ആണ് ഇത് ഓക്കെ അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു